പഞ്ചായത്ത് നാലാം വാർഡിൽ ജയധരൻ ചേട്ടന്റെ ഉടമസ്ഥതയിലുള്ള ഈ കൃഷി തോട്ടത്തിൽ ബന്ദിപ്പൂ കൃഷി ചെയ്തിരിക്കുക. ഈ വാർഡിൽ എല്ലാ കാര്യങ്ങൾക്കും മുന്നിലാണ് ഒരുപിടി. കാർഷിക മേഖലയിലാണ് ഈ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവരെല്ലാം കൂടി വളരെ ഭംഗിയായിട്ട് ഈ കൃഷി ചെയ്തു എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അപ്പോൾ ബന്ദിപ്പൂ നമുക്കിവിടെ ഇങ്ങനെ പൂവായി നിൽക്കുന്ന കാണുമ്പോൾ തന്നെ ഈ വാർഡിൻ്റെ മനോഹാരിതയാണ് വിളിച്ചറിയിക്കുന്നത്. എല്ലാ രംഗത്തും ഇവിടെ പശ്ചാത്തല മേഖലയിലായാലും പിന്നെ സേവന രംഗത്തായാലും ആരോഗ്യ മേഖലയിലായാലും ഇപ്പോൾ കാർഷിക മേഖലയിലും ഈ വാർഡ് മറ്റ് വാർഡിനെ അപേക്ഷിച്ച് ഏറ്റവും മുൻപന്തി. ഇപ്പം ഇത്രയും കാശ് മുടക്കി ഈ കാര്യങ്ങൾ ചെയ്തപ്പം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എനിക്ക് തോന്നുന്നത് നല്ല രീതിയിലുള്ള പ്രോത്സാഹനം കൃഷി ഓഫീസറുടെയും കൃഷി ഹിന്ദു ഇതിൻ്റെയൊക്കെ വലിയ പ്രോത്സാഹനം ഈ കാര്യത്തിലുണ്ട്. വാർഡ് മെമ്പർ എന്ന നിലയിൽ എൻ്റെയും പ്രോത്സാഹനം ഉണ്ടെന്നുള്ളത് ജയധരൻ ചേട്ടന് കൃത്യമായിട്ട് അറിയാം. അപ്പം ഇപ്പം വേറൊരു സന്തോഷ വാർത്തയുള്ളത് നമ്മൾ ഈ പൂക്കൃഷിയിൽ നമ്മുടെ വാർഡിൽ അദ്ദേഹത്തിന് അവാർഡ് വാങ്ങിക്കാൻ പോകുന്നതാണ് അല്ലേ. അങ്ങനെ അവാർഡിന് അർഹനായി. ആ കാര്യത്തിലുള്ള സന്തോഷവും ഇത്തരണത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇത് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത് ഇതിൻ്റെ വിളവെടുപ്പിന് വേണ്ടിയാണ്. അപ്പം ഈ പൂക്കൃഷിയുടെ ഈ ബന്ദിപ്പൂ കൃഷിയുടെ വിളവെടുപ്പ് ഞാൻ നടത്തിയതായി അറിയിച്ചുകൊണ്ട്. രമേശ്, ഞാൻ കൃഷ്ണപുരം പഞ്ചായത്തിലെ കൃഷി ഓഫീസറാണ്. കൃഷ്ണപുരം പഞ്ചായത്തിൽ തന്നെ ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും അധികം ബന്ദിക്കൃഷി ചെയ്തിരിക്കുന്ന ഒരു പ്ലോട്ടാണിത്. നാലാം വാർഡിലെ ജയധരൻ ചേട്ടൻ്റെ പ്ലോട്ടാണ്. മഞ്ഞയും ഓറഞ്ചും ഇനങ്ങളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ഇത് വെറുതെ ചെയ്തതല്ല, കുറച്ചധികം പൈസ മുതൽ മുടക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. വാരം കോരി പ്ലാസ്റ്റിക് മൾച്ചിങ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയായിട്ട് നിലം ഒരുക്കിയാണ് അദ്ദേഹം ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. തുടർന്നും അദ്ദേഹത്തിന് ഇവിടെ പച്ചക്കറി കൃഷിയാണേലും അല്ലെങ്കിൽ അടുത്ത സീസണിൽ പൂക്കൃഷിയാണേലും എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്ലോട്ട് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഇവിടെ കൃഷി ഇറക്കിയിരിക്കുന്നത്. കൃഷിഭവന ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ഉണ്ട്. നമ്മുടെ സ്കീമുകളിൽ ഉൾപ്പെടുത്തി ആനുകൂല്യം കൊടുക്കുന്നതുമാണ്. എല്ലാവിധ സഹകരണങ്ങളും സപ്പോർട്ടും കൃഷിഭവന ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ്. എൻ്റെ പേര് ഇന്ദു സി നായർ. ഞാൻ കൃഷ്ണപുരം കൃഷിഭവൻ്റെ കൃഷി അസിസ്റ്റൻ്റാണ്. ജയധരൻ ചേട്ടനെയും സുഷമ മെമ്പറേയും വളരെ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ എനിക്കറിയാം. കൃഷി ചെയ്യുന്നതിനോട് വളരെയധികം താല്പര്യമുള്ളൊരു കുടുംബമാണ്. ഇതിന് മുൻപ് ഈ പൂക്കൃഷി ചെയ്യുന്നതിന് മുൻപ് ഇവർ വാഴ കൃഷി, പച്ചക്കറി കൃഷി ഇതൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്ത് വിജയിച്ച ആൾക്കാരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ഇവിടെ ബന്ദി ഒന്ന് ചെയ്യാൻ പ്ലാനുണ്ട്, ചെയ്താൽ എങ്ങനെയാണ് വിജയിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓണം സീസണാണ് വരുന്നത്, നമുക്ക് ഇതനുസരിച്ച് ചെയ്യാൻ പറ്റും, നിങ്ങൾ ധൈര്യമായിട്ട് അത് മുന്നോട്ട് പോയിക്കോ, വരുന്ന സ്കീമൊക്കെ വരുന്നതനുസരിച്ച് നമുക്ക് അറിയിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അത് അവർ വളരെ ഫാസ്റ്റായിട്ട് അത് പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം തന്നെ തൈകൾ മേടിക്കുകയും ഇവിടെ ഒരുക്കുകയും ഇവിടെ വന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ കള പോച്ചയായിട്ട് കിടന്നൊരു സ്ഥലം വളരെ വൃത്തിയാക്കി മൾച്ചിങ് ഒക്കെ ചെയ്ത് പ്ലാസ്റ്റിക് ഷീറ്റിട്ട് മൾച്ചിങ് ഒക്കെ ചെയ്ത് ജലസേചനത്തിനുള്ള സൗകര്യങ്ങളും ഉണ്ടാക്കി ഇത് തുടങ്ങി. പിറ്റേ ദിവസം തന്നെ തുടങ്ങി, അതായത് ഒരു ദിവസം പോലും അല്ലാതെ ഇവിടെ നമ്മൾ കാണുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. തുടർന്ന് ഇവിടെ പലവിധ കൃഷികൾ മുന്നോട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിൽ പങ്കെടുത്ത ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എത്തിയ നമ്മുടെ ഈ വാർഡിലെ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ കൃഷി ഓഫീസർ, കൃഷി അസിസ്റ്റന്റ് ഇന്ദു, ഷെമീർ, പിന്നെ ഇവിടെ വന്ന എല്ലാവർക്കും ആദ്യമായി സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഈ കൃഷി ഞാനൊരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഇത് നടണമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പോഴാണ് അത് സാധിച്ചത്. എൻ്റെ സഹോദരനായ അജീവ്മാർ, ഞാനും ചേട്ടനോടാണ് ഈ കൃഷിക്ക് എല്ലാം വേണ്ട, അവനോടുള്ളത് കൊണ്ട് ഞങ്ങളിത് തുടങ്ങിയതാണ്. അതുപോലെ തന്നെ കഞ്ഞി ആദ്യമേ തന്നെ ഇതെല്ലാം വൃത്തിയാക്കി വാരമൊക്കെ പോരി ആളിനെ നിർത്തിയാണ് വളരെ പാടുപെട്ട ഈ കൃഷി ചെയ്തത്. ഞങ്ങൾ കഞ്ഞിക്കുഴിയിൽ പോയി തൈ വാങ്ങിക്കൊണ്ട് വന്നു. പിന്നെ ഇത് നടാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ വെയിലെല്ലാം അവഗണിച്ചുകൊണ്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ഏതായാലും പൂർണ്ണ വിജയത്തിലെത്തി. അതിന് കൃഷി ഓഫീസറുടെയും എല്ലാവരുടെയും നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് തന്നെ വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മുടെ കൃഷ്ണപുരം പഞ്ചായത്തിൽ ഇങ്ങനെ ഒരു മാതൃക
കർഷകൻ ആവാൻ പറ്റിയ വളരെ സന്തോഷമുണ്ട്. നാലാം വാർഡിലെ മെമ്പറും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തന്നു, അതിനു വേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിനും ഞങ്ങളുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.